ഹായ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോയുമായിട്ടാണ്. ഈ ഒരു സ്ഥലത്താണ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഈ ഒരു ഡിസൈനിലാണ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. ഓളോബിക്സ് വെച്ചിട്ടാണ് ഈ ഒരു പടവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ലെയറിൽ ഒരു 5 ഓളോബിക്സ് ആണെങ്കിൽ നെക്സ്റ്റിൽ 4, പിന്നെ 3, പിന്നെ 2, അങ്ങനെ ആയിട്ടാണ് ഈ ഒരു പടവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ പടവും തേപ്പും കഴിഞ്ഞ് സെറ്റായിട്ട് വേണം മണ്ണ് നിറക്കാൻ. അപ്പോൾ മണ്ണ് നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ചധികം മണ്ണ് നിറക്കാം, കുറച്ച് കഴിയുമ്പോൾ താവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫസ്റ്റ് ലെയറിലൊക്കെ ഒരുപാട് മണ്ണ് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ കുറച്ച് പകുതിയോളം കല്ലാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മേലെയാണ് മണ്ണ് ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വെയിൽ ആവശ്യമുള്ള ഒരു പ്ലാന്റ്സ് ആയിരിക്കണം ഇവിടെ വെക്കേണ്ടത്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് യുജീനിയാണ്. കാരണം ഇത് കുറച്ച് ഉയരം വെക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുഷിയായിട്ട് വളർത്താം. ഒപ്പമാക്കി വെട്ടി കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ലെയറിൽ ഞാൻ യുജീനിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ പോട്ട് മിക്സ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കുറച്ച് ചാണകപ്പൊടി, പിന്നെ ചകിരിച്ചോറ് മാത്രമാണ്. ഇതിലൊരു 5 യുജീനിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഞാൻ ബുഷിയായിട്ടാണ് വളർത്തുന്നത്. റൗണ്ട് റൗണ്ടാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 3 മതി. അപ്പോൾ ഏറ്റവും മുകളിലുള്ള സ്റ്റെപ്പ് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള സ്റ്റെപ്പിൽ നമ്പിരവട്ടം, അതിൻ്റെ അടിയിൽ തെച്ചി, പിന്നെ ലാസ്റ്റുള്ളതിലാണ് അരേലിയ വെക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഇപ്പോഴുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി പ്ലാന്റ്സുകൾ ആഡ് ചെയ്യണം. അപ്പോൾ യുജീനിയയ്ക്ക് 2 പ്ലാന്റ്സ് കൂടിയും ആഡ് ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഈ ഒരു ബുഷ് ആയിട്ട് കിട്ടുള്ളൂ. റൗണ്ട് റൗണ്ട് ആണെങ്കിൽ ഒരു 3 ഇതുതന്നെ മതി, 3 മതി. പിന്നെ ഈ ഒരു നമ്പിരവട്ടത്തിന് 2 പ്ലാന്റ്സ് കൂടി ആഡ് ചെയ്യണം. പിന്നെ തെച്ചി ഇതേപോലെ മതി. പിന്നെ അരേലിയ ഇതേപോലെയാണ് റൗണ്ട് റൗണ്ട് ആക്കിയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മണ്ണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും ചെടി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്ക് പുഴക്കല് വെക്കാം, ഗ്രാസ് വെക്കാം. ഞങ്ങൾ വെച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. പിന്നെ ഈ ഒരു സ്റ്റെപ്പിന് വൈറ്റ് പെയിൻ്റ് ആണ് അടിച്ചിട്ടുള്ളത്. ഈ ഒരു മണ്ണൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെ മഴ പെയ്താൽ ചെടി തെറിക്കില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലെ പ്ലാന്റ്സ് ഒക്കെ വെട്ടി കൊടുത്ത് ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി വളർന്ന് ഒരു 3 ഒക്കെ കഴിയുമ്പോഴാണ് ഈ ഒരു സ്റ്റെപ്പിൻ്റെ യഥാർത്ഥ ഭംഗി ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്ത് തന്നെ ഇത് വെയിലുണ്ടായതുകൊണ്ടാണ്. ഈ തെച്ചിക്കൊക്കെ നല്ല വെയിൽ വേണം പൂവൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്പ്യാവട്ടത്തിനും വെയിൽ വേണം, യുജീനിയക്കും വെയിൽ വേണം. അപ്പോൾ 2 പൂവ് ഉണ്ടാകുന്നതും 2 പൂവില്ലാത്ത പ്ലാന്റ്സുകളാണ് ഇതിലേക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.